ജനങ്ങളെ ജാഗ്രതയിലാക്കാൻ നിർത്തിയ മുഖ്യമന്ത്രി തന്നെ ജനങ്ങളെ കബളിപ്പിക്കുന്ന രീതിയിൽ പെരുമാറിയത് ശരിയോ പ്രവാസികളെ ഇത്രയധികം വേദനിപ്പിച്ച ഒരു മുഖ്യമന്ത്രി വേറെയുണ്ടോ മരണത്തിൻ്റെ വ്യാപാരികൾ എന്നാണ് താങ്കൾ അവരെ വിശേഷിപ്പിച്ചത് കോവിഡ് എന്ന മഹാമാരി ലോകമെമ്പാടും പടർന്നു പന്തലിച്ച് ഇങ്ങ് നമ്മുടെ കൊച്ചു കേരളത്തിലും ഇതൊരു വലിയ വിപത്തായി നിലനിൽക്കുമ്പോൾ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എല്ലാ ദിവസവും വൈകുന്നേരം ആറു മണിക്ക് വാർത്താ സമ്മേളനം നടത്തും ആ വാർത്താ സമ്മേളനത്തിൽ വളരെ വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട് ജാഗ്രത വേണം നിങ്ങൾ കൂട്ടം കൂടി നിൽക്കരുത് മാസ്ക് വെക്കണം സാമൂഹിക അകലം പാലിക്കണം ഇങ്ങനെ തുടങ്ങി ജനങ്ങളെ ജാഗ്രതയിലാക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു വർഷവും നാലു മാസവുമാകുന്നു ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞതും ഇന്നുവരെ ജനങ്ങളെ ജാഗ്രതയിലാക്കാൻ നിർത്തിയ മുഖ്യമന്ത്രി തന്നെ ജനങ്ങളെ വഞ്ചിക്കുന്ന രീതിയിൽ ജനങ്ങളുടെ കൂടെ നിന്ന് ജനങ്ങൾക്ക് മാതൃകയാകേണ്ട മുഖ്യമന്ത്രി ജനങ്ങളെ കബളിപ്പിക്കുന്ന രീതിയിൽ പെരുമാറിയത് ശരിയോ കോവിഡ് പോസിറ്റീവായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം ഏതാണ്ട് നാല് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കോവിഡ് നെഗറ്റീവായി എങ്ങനെയാണാവോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് മരുന്ന് കഴിച്ചതിന് ശേഷം നാല് ദിവസത്തിനുള്ളിൽ എങ്ങനെയാണോ നെഗറ്റീവ് ആവുക അപ്പോൾ ആശുപത്രി അധികൃതർ പറഞ്ഞത് കഴിഞ്ഞ നാലാം തീയതി മുതൽ മുഖ്യമന്ത്രിക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ പത്താം തീയതി എന്ന് പറയുമ്പോൾ ഏഴ് ദിവസങ്ങളായി നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അങ്ങനെ പത്താം തീയതി കോവിഡ് നെഗറ്റീവ് ആകുന്നു അതിനുശേഷം വീണ്ടും പത്ത് ദിവസത്തോളം ക്വാറൻ്റൈനിൽ കഴിയണം എന്നാണ് പ്രോട്ടോക്കോൾ പക്ഷേ അതെല്ലാം കാറ്റിൽ പറത്തി അദ്ദേഹം നാലാം തീയതി അങ്ങ് കണ്ണൂർ ധർമ്മടത്ത് സിനിമാ താരങ്ങളായ അശോകിനെയും ഇന്ദ്രൻസിനെയും ഒക്കെ വിളിച്ച് വലിയ രീതിയിൽ ഒരു മെഗാ ഷോ നടത്തുന്ന രീതിയിൽ ഒരു മെഗാ റാലി നടത്തുകയുണ്ടായി ഈ റാലിയിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത് ഇത് കൂടാതെ അദ്ദേഹം സഞ്ചരിച്ച വാഹനത്തിലും സ്റ്റാഫുകളും അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകരുമുണ്ടായിരുന്നു ഇതൊന്നും പോരാഞ്ഞിട്ട് ആറാം തീയതി വോട്ടെടുപ്പ് ദിവസം ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഏതാണ്ട് രണ്ട് കിലോമീറ്റർ അകലെയുള്ള പോളിംഗ് ബൂത്തിലേക്ക് നടന്നാണ് പരിവാരങ്ങളും കുടുംബസമേതവുമായി പോയത് കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ മകൾക്ക് കോവിഡ് മരുമകന് കോവിഡ് അങ്ങനെ കുടുംബത്തിലെല്ലാവർക്കും കോവിഡായിരിക്കുന്ന സമയത്ത് അവരെയും കൂട്ടി ഈ പരിവാരങ്ങളെയും കൂട്ടി ഒരു സാമൂഹിക അകലങ്ങളുമില്ലാതെ ഒരു നിയന്ത്രണങ്ങളുമില്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്തു തിരിച്ചു വന്നു ആ പോളിംഗ് ബൂത്തിലും ഏജൻ്റുമാർ പോളിംഗ് ഓഫീസർമാർ അതുപോലെ മറ്റുള്ള ആളുകൾ ഒക്കെ ഇരിക്കുന്ന ഒരു ഇടമാണല്ലോ അദ്ദേഹം എന്തിലെല്ലാം തൊട്ടിട്ടുണ്ട് അദ്ദേഹം വോട്ട് ചെയ്യുന്നതിന് തൊട്ട് പിന്നാലെ വരുന്ന ആളുകളും ആ മിഷീനിൽ തന്നെയല്ലേ വോട്ട് ചെയ്യുക അവിടെ കയ്യറളൊന്നുമില്ലല്ലോ അതുതന്നെയല്ലേ വോട്ട് ചെയ്യുക അതുകൂടാതെ എത്ര യോഗങ്ങളിലാണ് നാലാം തീയതി മുതൽ ഈ ആശുപത്രിയിൽ അഡ്മിറ്റാവുന്നിടം വരെയുള്ള സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തിട്ടുള്ളത് ഇതിനൊന്നിനും പ്രോട്ടോക്കോളുകളില്ല ഇതെല്ലാം നിയമലംഘനമാണ് കോവിഡ് വഴി ജാഗ്രത പാലിക്കണം ജാഗ്രത പാലിക്കണം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങൾ മാത്രം ജാഗ്രത പാലിച്ചാൽ മതിയോ ഇത് അങ്ങേക്കും ബാധകമല്ലേ പ്രവാസികളെ ഇത്രയധികം വേദനിപ്പിച്ച ഒരു മുഖ്യമന്ത്രി വേറെയുണ്ടോ മരണത്തിൻ്റെ വ്യാപാരികൾ എന്നാണ് താങ്കൾ അവരെ വിശേഷിപ്പിച്ചത് അത് തനിക്ക് തന്നെ തിരിഞ്ഞു കുത്തുന്നു എന്നതാണ് വൈരുദ്ധ്യാത്മകത അതുകൂടാതെ പഴം വാങ്ങാൻ പോയവനെ തല്ലാനും വെറുതെ പോയവൻ്റെ ഫ്രൂട്ട്സ് എടുത്ത് എറിയാനുമൊക്കെ പോലീസിനെ നിയോഗിച്ച പിണറായി എന്തുകൊണ്ടാണ് താങ്കൾക്ക് കോവിഡ് വന്നപ്പോൾ താങ്കൾ ഈ പ്രോട്ടോകോളുകളൊന്നും പാലിക്കാതെ ഇരുന്നത് ഇത് ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്നതാണ് മുഖ്യമന്ത്രിക്കെതിരെ വളരെ ശക്തമായ ഭാഷയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി അങ്ങ് വട്ടിയൂർക്കാവിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വീണ എസ് നായർ ഇതായി രംഗത്ത് വന്നിരിക്കുന്നു വീണ പറയുന്നത് നാലാം തീയതി എനിക്ക് കോവിഡ് വന്നു എന്നിരിക്കട്ടെ ഞാൻ ആരോടും പറയുന്നില്ല ആറാം തീയതി ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളെയും ഒക്കെ കൂട്ടി വോട്ട് ചെയ്യാൻ പോയി എന്നും ഇരിക്കട്ടെ ഞാൻ ആരുടെ കൂടെയും പറയുന്നില്ല എട്ടാം തീയതി കോവിഡ് ആണെന്ന് പറഞ്ഞ് ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റാകുന്നു അതിനുശേഷം പത്ത് ദിവസങ്ങൾ തികയുന്നതിന് മുമ്പ് ഞാൻ അവിടെ നിന്നും ഡിസ്ചാർജ് ആകുന്നു എനിക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുമോ സഖാക്കളെ നിങ്ങളെൻ്റെ വീട് തല്ലിപ്പൊളിക്കില്ലേ എന്നെ ആക്രമിക്കില്ലേ എന്താ ഇതൊന്നും മുഖ്യമന്ത്രിക്ക് ബാധകമല്ലേ ഈ കുറിപ്പുകൾ വീണ എസ് നായരുടേതാണ് ഇതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കെതിരെ വളരെ രൂക്ഷമായ പ്രതികരണവുമായി ചവറയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷിബു ബേബി ജോണും രംഗത്ത് വന്നിരിക്കുന്നു ഫേസ്ബുക്കിലൂടെ വളരെ ശക്തമായ ഭാഷയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ അദ്ദേഹം വിമർശിച്ചിരിക്കുന്നു അദ്ദേഹവും ചോദിക്കുന്നു ഇത് ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്നതാണോ